അപ്പൊ ഇതുപോലെ നമ്മൾ ബേക്കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കവർ ഉണ്ടാവൂലേ, ബേക്കറി കവർ. അപ്പൊ ഇത് നമ്മൾ ചുമ്മാ ചുരുട്ടി കളയും. അപ്പൊ ഇത് കളയണ്ട, ഇതുപോലത്തെ കളയുന്നതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇതുപോലത്തെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെ ഇത് വെച്ചിട്ട് ചെടി നടുന്നതെന്ന്. അപ്പൊ എല്ലാ ചെടികളും നമുക്ക് നല്ല രീതിയിൽ വളരാൻ പോട്ടിംഗ് മിക്സ് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ഈ ഒരു ചെടികളൊക്കെ കണ്ടോ, അപ്പൊ ഇതിന്റെ ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നതാണ്, ഇതിലൊന്നും മണ്ണൊന്നുമല്ല ഓരോ ചെടി ചട്ടിയിലും ഞാൻ നിറയ്ക്കുന്നത്. നമ്മൾ നടുന്ന ആ ഭാഗത്ത് കുറച്ച് മാത്രം മണ്ണ് ഇട്ട് കൊടുക്കുന്നത്, ബാക്കിയൊക്കെ പോട്ടില് പലതും നമ്മുടെ തെർമോക്കോള് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഉമ്മി മരപ്പൊടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ചെടികളൊക്കെ ഉണ്ടോ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്ത് ഹോളിന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതുപോലത്തെ ചുരുട്ടി കളയുന്ന കവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബേക്കറി കവറൊക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു ചട്ടി. അപ്പൊ ചെറിയൊരു ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കവറൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് പേപ്പർ ആണെങ്കിലും ഒക്കെ നമ്മൾ ആവശ്യമില്ലാതെ കളയുന്നതുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെടി നടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മണ്ണോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് ചകിരിയാണ്. അപ്പൊ ചകിരിന്റെ കറ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പൊ ഇനി കുറച്ച് മണ്ണ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മണ്ണും കരിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ്. അപ്പൊ ഒരു കരിയില കമ്പോസ്റ്റ് പോലെ. അപ്പൊ അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ മുകളിലേക്ക് ഇതാ കുറച്ച് നമുക്ക് പേപ്പർ. അപ്പൊ മണ്ണ് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വളത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ കരിയില എടുത്താൽ മതി. അതിലേക്ക് ചേർത്താലും നമ്മുടെ വേരൊക്കെ നല്ല ഇറങ്ങാനും നല്ല രീതിയിൽ വളരാനും സഹായിക്കും. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞതിരി കുറച്ച് ഇതേപോലത്തെ പേപ്പർ ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ ഇതേപോലെ പേപ്പർ ഇട്ട് അങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മണ്ണിന്റെ ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചെടി നട്ടുവെക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും മുകളിൽ ഇതാ നമ്മൾ ആ ചെടി നടുന്ന ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി നല്ലോണം ഒന്ന് മണ്ണിട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലെ നമ്മുടെ ചകിരി വെച്ചിട്ടും ചിരട്ട വെച്ചിട്ടും ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെടി നടാം. കാരണം വലിയ പോട്ടിലൊക്കെ ഒരുപാട് മണ്ണ് നിറയ്ക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നല്ല നല്ല ചെടികളൊക്കെ ഇതുപോലെ നട്ടുവെക്കാം. അപ്പൊ ഞാനിതാ ഇതിലേക്ക് ഇതേപോലത്തെ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ചെടിയൊക്കെ ഞാൻ ഈയിടെ നട്ടതാണ്. അപ്പൊ ഓരോ സൈഡിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഇങ്ങനെ ഉണ്ടാവും. അത് കുറച്ച് വലുതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ചട്ടിയിലേക്ക് മാറ്റി നടും ചെയ്യാം. അപ്പൊ ഇതാ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പൈഡർ പ്ലാന്റ് കറണാടി ചെറിയൊരു വളം ഉണ്ടെങ്കിൽ നല്ല ഉഷാറാവും. അപ്പൊ നമുക്കിത് ഇതേപോലത്തെ ഒരു ഇന്നർ പോട്ടും കൂടി അതിന്റെ അതിലേക്ക് ഇതേപോലത്തെ ഒരു റെഡ് പോട്ടിലേക്ക് ഇന്നർ പോട്ട് ഇറക്കി വെക്കുക. അപ്പൊ ഇനി നമ്മൾ ചെറുതായിട്ട് ഇതിന്റെ മുകളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ നനച്ചു കൊടുക്കുമ്പോൾ ഇലകളൊക്കെ നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്. അപ്പൊ ഒരുപാട് വെള്ളം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നേക്കാളും നമ്മൾ അതിന്റെ ഈ ഇലയൊക്കെ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ നല്ല ചൂടാണല്ലോ, വെയിൽ സമയത്ത് നിങ്ങൾ രണ്ടു നേരം വെച്ചിട്ട് ചെടി നനയ്ക്കാൻ മറന്നു പോരുത്. അപ്പൊ ഞാൻ എന്റെ ചെടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോഴുള്ളൂ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ അഗ്ലോണിയം ഒക്കെ നമ്മൾ ചെറുതായിട്ട് ഇലയൊക്കെ നനയുന്ന പോലെ, അപ്പൊ പോട്ട് നനഞ്ഞിട്ടില്ലെങ്കിലും ഇലയ്ക്കൊക്കെ വെറുതെ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.